everyone, let's play away corona. കഥേമമ്മയുടെ ഈ ലക്കത്തിൽ നമുക്ക് വേണ്ടി കഥ പറഞ്ഞു തരുന്നത് പ്രശസ്ത ചിത്രകാരനായ ഭാഗ്യനാഥ് ചന്ദ്രോത്തം. ഭാഗ്യനാഥിന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കഥ പറയാം. നമസ്കാരം. നമ്മളെല്ലാവരും അകന്നു നിന്ന് കുറച്ച് ദിവസം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ പുരാണത്തിലെ മഹാഭാരതത്തിൻ്റെ ഒരു കഥയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ വല്യച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞു തരായിരുന്നു. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും വിക്രമാദിത്യൻ്റെയൊക്കെ പല കഥകൾ. ഈ കഥകളിൽ പല കഥകളിലെ പല സംഗതികളും പലപ്പോഴും എനിക്ക് ഓർമ്മ വരാറുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ പറയാൻ പോകുന്ന കഥ ഈ അന്ന് പറഞ്ഞു തന്ന അന്നത്തെ ഓർമ്മയിലുള്ള ഒരു കഥ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഈ കഥ പറയാം. ഈ കഥ ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ്. ഒരാൾ ചെയ്തതിൻ്റെ ശിക്ഷ, ഒരു തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ 3 തലമുറയ്ക്ക് ശേഷം മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഥയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കഥ മഹാഭാരതത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള അഭിമന്യു. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. കാരണം വളരെ ചെറുപ്പത്തിന് വധിക്കപ്പെട്ട ഊർജസ്വലനായ വില്ലാളി വീരനായ ഈ അഭിമന്യുവിന് ഉത്തരയിലുണ്ടായിട്ടുള്ള മകൻ പരീക്ഷിത് രാജാവിൻ്റെ കഥയാണ് ഈ പറയാൻ പോകുന്നത്. അതായത് പരീക്ഷിത് രാജാവിൻ്റെ അച്ഛനായ അഭിമന്യുവിൻ്റെ അച്ഛനായ അർജുനൻ. നമുക്കറിയാം ഇങ്ങനെ, അതായത് പരീക്ഷിത് രാജാവിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അർജുനൻ. അപ്പോൾ ഈ പരീക്ഷിത് രാജാവ് ഒരു നായാട്ടിനെ ഹണ്ടിങ്ങിന് വേണ്ടി കാട്ടിലേക്ക് കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ യാത്ര ചെയ്തിട്ടപ്പോൾ ഒരു മൃഗത്തിനെ പോലും കിട്ടിയില്ല. അപ്പോൾ ഒരു മാൻ ഇങ്ങനെ ഓടിക്കൊണ്ട് മാനിൻ്റെ പുറകെ കുതിരപ്പുറത്ത് ഇതിനെ വേട്ടയാടാൻ വേണ്ടി ഓടി. അപ്പോൾ അങ്ങനെ മാനിനെ കിട്ടിയില്ല. മാന് ഒരുപാട് ഓടിച്ച് അതിനെ കിട്ടിയില്ല. അങ്ങനെ കുറേ കാട്ടിൻ്റെ അകത്ത് ഉൾക്കാടുകളിലെത്തിയപ്പോൾ ഒരു നേരത്തെ പോയ മാനോട് അതിലാണ് ഓടിപ്പോയത്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ആശ്രമം കണ്ടു, ഒരു ഭരണാശ്രമം. അതിൽ ഒരു മഹർഷി ഇരിക്കുന്നതായിരുന്നു. ഈ മഹർഷിയുടെ പേര് ശമീക മഹർഷിയാണ്. ഈ ശമീക മഹർഷി ധ്യാനത്തിലിരിക്കുകയാണ്. ഒന്നും അറിയുന്നില്ല, ചുറ്റുമുള്ള കണ്ണടച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ശമീക മഹർഷിയോട് ഈ രാജാവ് ചോദിച്ചു, ഇതിലെങ്ങാനും ഒരു മാനോടി പോകുന്നത് കണ്ടോ? ശമീക മഹർഷി ഇത് കേൾക്കുന്നില്ല, കണ്ണടച്ച് ധ്യാനിച്ച് ഇരിക്കുന്നതോട് ഇതൊന്നും കേട്ടില്ല. വീണ്ടും ചോദിച്ചു, ഇതിലൊരു മാനോടി പോകുന്നത് കണ്ടോ രാജാവ്? അപ്പോൾ ഈ രാജാവ് പെട്ടെന്ന് ഇതിന് ഉത്തരം ഈ ശമീക മഹർഷി പറയുന്നില്ല. കാരണം ശമീക മഹർഷി വാർത്തകൾ കേൾക്കുന്നില്ല, കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്നോട്ട് ഇത് കേൾക്കുന്നില്ല. അപ്പൊ തന്നെ ഈ പരീക്ഷിത് രാജാവിന് ഭയങ്കര ദേഷ്യം പിടിച്ചു. ഓഹോ, ഈ നാട്ടിലെ രാജാവായ എന്നോട് ഇങ്ങനെയാണോ അദ്ദേഹം പെരുമാറുന്നത്? അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് അതിലെ ഇഴഞ്ഞു വന്ന് പാമ്പിനെ എടുത്തിട്ട് അടിച്ച് കൊന്നിട്ട് അതിനെ എടുത്തിട്ട് ഈ രാജാവ് ഈ ശമീക മഹർഷിയുടെ കഴുത്തിലേക്ക് ഇടുകയാണ്. അതും ശമീക മഹർഷി അറിയുന്നില്ല, കണ്ണടച്ചുകൊണ്ട് ശമീക മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷിത് രാജാവ് കുതിരപ്പുറത്ത് കയറിയിട്ട് തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശമീക മഹർഷിയുടെ മകൻ മുനികുമാരൻ ശൃംഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ശൃംഗിയും ശൃംഗിയുടെ ഒരു സുഹൃത്തും കൂടി അവിടെ വന്നപ്പോൾ കാണുന്നത് അച്ഛൻ്റെ അവിടെ ഒരു ചത്ത പാമ്പ് ഇരിക്കുകയാണ്, അച്ഛൻ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ശൃംഗിയുടെ സുഹൃത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശൃംഗിയുടെ സുഹൃത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് സംഭവിച്ചത്, ഈ രാജാവ് വന്ന കാര്യം, പാമ്പിനെടുത്ത് തോളലിട്ട കാര്യമൊക്കെ ശൃംഗിയുടെ സുഹൃത്ത് ശൃംഗിയോട് പറയുന്നു, മുനികുമാരനോട് പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് മുനികുമാരന് ഭയങ്കര ദേഷ്യം പിടിച്ചു. എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്ത ആൾ ആരായാലും ശരി, അയാളെ ഞാൻ ശപിക്കുകയാണ്. ഇന്നേക്ക് 7 ദിവസം ഈ രാജാവ് ഒരു തക്ഷകനെവരായിട്ട് പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കും എന്ന് ഈ പരീക്ഷിത് രാജാവിനെ ഈ ശൃംഗി ശപിക്കുകയാണ്. പെട്ടെന്ന് ഈ ശപിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഈ ശമീക മഹർഷി പെട്ടെന്ന് ഞെട്ടി. ഈ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു, എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ ശബ്ദം കേട്ടത്? നീ എന്താണ്, ആരെയാണ് ശപിക്കുന്നത് മോനെ? ശരിക്കും പറഞ്ഞു അച്ഛൻ്റെ തോളേൽ ഈ പാമ്പിനിട്ട് ആളെ ഞാൻ ശപിക്കുകയാണ്. അപ്പോൾ ഈ വളരെ പക്വതയോട് പറഞ്ഞു, മോനെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നമ്മളോട് തിരിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ചങ്ങനെ ഒരിക്കലും പ്രതികാരം ആരെയും ചെയ്യാൻ പാടില്ല എന്ന് പല രീതിയിലും നീ ആ തപസ് കൊടുത്ത ശാപം പിൻവലിക്കണം. പക്ഷെ ഒരു കാരണവശാലും ശൃംഗി ഇതിന് തയ്യാറല്ല. ശൃംഗി പറയും, ഈ മുനികുമാരൻ പറയും, അച്ഛനോട് ഇങ്ങനെ ചെയ്ത ആളെ തീർച്ചയായിട്ടും ഞാൻ പ്രതികാരം ഒരു ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മുനിക്ക് മനസ്സിലായി, ഈ ശമീകമർഷിക്ക് മനസ്സിലായി ഈ ശാപം തിരിച്ചെടുക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശമീക മഹർഷിയുടെ ഒരു സുഹൃത്തിനെ ഒരു ശിഷ്യനെ പറയും, ഈ വിവരം ഒന്ന് രാജാവിനെ അറിയിക്കണം. അങ്ങനെ ശിഷ്യൻ പോയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് വിവരം അറിയിക്കും, ഇങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ഒരു പാമ്പ് കടിയേറ്റ് നിങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ടപ്പോൾ ഈ പരീക്ഷിത് രാജാവിന് ഭയങ്കര പേടിയായി, ഭയമായി. ഈ പരീക്ഷിത് രാജാവ് ഒരു കാര്യം ചെയ്തു, ഒരു ഗംഗയുടെ നടുവിൽ, ഒരു ഗംഗാ നദിയുടെ തീരത്ത് നടുവിലായിട്ട് ഒരു പില്ലറിൽ താമസിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി ആരുമായിട്ട് ബന്ധമില്ലാതെ ഒരു ഈച്ച പോലും അകത്ത് കിടക്കാത്ത രീതിയിൽ എല്ലാവരും നിന്നും അകലം പാലിച്ചുകൊണ്ട് ഒരു 7 ദിവസം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ആരുമായിട്ടൊരു ബന്ധമുണ്ടാകും, കാരണം ഏത് രീതിയിലാണ് പാമ്പ് വന്നിട്ട് കടിക്കാന്ന് പരീക്ഷന് പേടിയായി. അതുകൊണ്ട് ഒരാളെ പുറത്ത് കിടത്തി വരാതെ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ തക്ഷകൻ, അതായത് പാമ്പുകളുടെ രാജാവ്, നാഗരാജാവ്, ഈ വിഷസർപ്പങ്ങളുടെ രാജാവ് ഈ പരീക്ഷത്തിനെ ശിക്ഷിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, വാസ്തവത്തിൽ ഈ മുനിയുടെ കഴുത്തേൽ പാമ്പ് ചത്തവാമ്പിനെ ഇട്ടു എന്നുള്ളത് ഒരു നിമിത്തം മാത്രമാണ്. അതല്ലാതെ മറ്റൊരു കാരണം ഈ കഥയുടെ അകത്തുണ്ട്. അത് കുറെ മുന്നേ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കാൻ വേണ്ടി അർജുനൻ അവിടെയുള്ള കാടുകളൊക്കെ വെട്ടി നശിപ്പിച്ചു. അവിടെയുള്ള ഒരു ആവാസ വ്യവസ്ഥ മുഴുവൻ അർജുനൻ നശിപ്പിച്ചു, മഴക്കാടുകൾ മുഴുവൻ നശിപ്പിച്ചു. അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും കുഞ്ഞു കുഞ്ഞു ജീവികളും ചെറിയ ചെറിയ പ്രാണികളും എല്ലാം തീ കൊടുത്ത് കരിച്ചു കളഞ്ഞു. ഈ തക്ഷകന്റെ ഭാര്യയും തക്ഷകന്റെ പ്രജകളും എല്ലാം വാസ്തവത്തിൽ ആ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ തീ കൊടുത്ത് തീയിൽ കരിഞ്ഞ് ഈ തീ കൊടുത്ത സമയത്ത് തക്ഷകന്റെ ഭാര്യയും തക്ഷകന്റെ പ്രജകളൊക്കെ ഈ തീയിൽപ്പെട്ട് മരിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു പ്രതികാരം ദേഷ്യം തക്ഷകന്റെ അകത്തുണ്ട്, മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിന് പ്രതികാരം ചെയ്യാൻ. ഈ പ്രതികാരം ചെയ്യാൻ അർജുനോട് പ്രതികാരം ചെയ്യാനോ അർജുൻ്റെ മകനെ അഭിമന്യോട് പ്രതികാരം ചെയ്യാനോ തക്ഷകനെ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു പക കൂടി വാസ്തവത്തിൽ തക്ഷകന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അങ്ങനെ തക്ഷകൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, പരീക്ഷിത് രാജാവിനെ ശിക്ഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറെ യാത്ര ചെയ്ത് പോകുന്നത് പാമ്പായിട്ടല്ല തക്ഷകൻ പോകുന്നത്. തക്ഷകൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വേഷം മാറിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ പോകുന്ന സമയത്ത് തക്ഷകന്റെ കയ്യിൽ ഒരു വലിയ പാത്രമുണ്ട്, ഒരു തളികയുണ്ട്. ഈ തളികയിൽ വിവിധ ഫലങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഫലങ്ങള് രാജാവിനെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ കൊട്ടാരത്തിന്റെ ഈ സ്ഥലത്തെത്തിയപ്പോ, പരീക്ഷിത് രാജാവ് താമസിക്കുന്ന സ്ഥലത്തെത്തിയപ്പോ കാവൽക്കാരൻ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. തക്ഷകൻ പറഞ്ഞു, ഞാൻ ഈ പഴങ്ങളൊക്കെ രാജാവിനെ കാഴ്ചവെക്കാൻ വേണ്ടി പോകണം, എനിക്ക് രാജാവിനെ കാണണം. അപ്പോൾ ഇത് ഈ പരീക്ഷിത് രാജാവ് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് അസ്തിനപുരി എന്നാണ്. ഈ അസ്തിനപുരിയുടെ മുന്നിലെത്തിയപ്പോഴാണ് ഇത് സംഭാഷണം നടക്കുന്നത്, ഈ കാവൽക്കാരൊക്കെ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ ഇവര് കാവൽക്കാരെ പരീക്ഷത്തിനെ അറിയിച്ചു, ഇങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ, രാജാവിനെ കാണാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ കാത്തു നിൽക്കുകയാണ്. പരീക്ഷത്തോട് ശരി, ബ്രാഹ്മണനല്ലേ അതേ കയറ്റി വിട്ടോ. അങ്ങനെ ഈ ബ്രാഹ്മണൻ അകത്തോട്ട് കയറി. അപ്പോഴേക്കത് 7-ാമത്തെ ദിവസമായി. 7-ാമത്തെ ദിവസം സന്ധ്യയായി, അസ്തമിക്കാറായി. അപ്പൊ പരീക്ഷിത് രാജാവിനെ കുറച്ച് ധൈര്യമായി, ഇനിയിപ്പോ എന്ത് സംഭവിക്കാനോ, 7-ാമത്തെ ദിവസമായില്ലേ, ഇനിയിപ്പോ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, എന്നെ ആരും വധിക്കാനൊന്നുമില്ല, ഇനിയിപ്പോ 7-ാമത്തെ ദിവസം കഴിയാറായി, ഇത്തിരി സമയം കൂടി ബാക്കി കിട്ടും. ഇത്തിരി ധൈര്യത്തിലൊക്കെ പരീക്ഷിത് രാജാവ് ഈ തക്ഷകൻ തന്ന പാത്രം സ്വീകരിക്കുകയും തക്ഷകൻ അത് കൊടുത്തിട്ട് തിരിച്ചുപോയി. തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജാവ് പരീക്ഷ രാജാവ് ഈ ഫ്രൂട്ട്സിലുള്ള ഒരു ഫ്രൂട്ട് എടുത്തിട്ട് അത് ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഓറഞ്ച് പോലുള്ള ഈ ഫ്രൂട്ട് എടുത്തിട്ട് പൊട്ടിച്ചു കഴിക്കാൻ വേണ്ടി അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു പുഴു പുറത്തേക്ക് വന്നു. ഈ പുഴുവെ കണ്ടപ്പോൾ ഈ പരീക്ഷിച്ച രാജാവ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് കളിയാക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ നീയാണോ എന്നെ കൊല്ലാൻ പോകുന്നത് ഈ സമയത്ത്? എന്നിട്ട് ഭയങ്കരമായിട്ട് ഈ പുഴുവിൻ്റെ കുഞ്ഞു പുഴുവൊക്കെ കളിയാക്കി. കളിയായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ കാണാന്ന് പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുക, കാണെ ഈ കുഞ്ഞു പുഴു വലുതായി 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 വന്ന് വലിയൊരു പക്ഷിയായി വലിയൊരു പാമ്പായി വന്നിട്ട് ഈ പരീക്ഷിച്ച രാജാവിനെ ചുറ്റി പരീക്ഷിച്ച രാജാവിനെ കഴുത്തേൽ കൊത്തി കടിച്ച് പരീക്ഷിച്ച രാജാവിനെ കൊന്നു. നമ്മുടെ പരീക്ഷിച്ച രാജാവ് മരിച്ചു. ഇതാണ് ഈ കഥ. വാസ്തവത്തിൽ ഈ കഥ, ഇങ്ങനൊരു കഥ മുമ്പ് ചെയ്ത, നമ്മൾക്ക് തലമുറകൾക്ക് മുമ്പ് ചെയ്തിട്ടില്ല, ഒരാൾ ചെയ്തിട്ടില്ല, തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുടെയും ശിക്ഷ പല രീതിയിലും നമുക്ക് ശേഷമുള്ളവരും അനുഭവിക്കാനിടയുണ്ട് എന്നുള്ള പല ഓർമ്മപ്പെടുത്തൽ ഈ സമയത്ത് പല രീതിയിലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ മറ്റു കാരണങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നന്ദി. ഒരു കഥ പറയാ, ഒരു കഥ പറയാ.